എന്താമാരെ വായനശാല നേരത്തെ പൂട്ടിയോ? കാറ്റടിച്ചതിനകത്ത് ആകെ നാശായി. അക്കരെ പോവുക അല്ലേ? അതെ, ഞാൻ കവല വരെ പോവുക. ആ ആ എന്താ കവല വരെ? ബസ് ഇന്ന് വൈകുന്നാ തോന്നണ. അത് കൃത്യം 7:10 കടവലെത്തും. ഇന്ന് രഘു വരും. അതെയോ? ഇന്നത്തെ ഒടുക്കത്തെ ബസ്സിന് എത്തുന്ന ആ അവന്റെ കത്ത്. മഴ വന്നില്ലല്ലോ, കുറെ കൂടി അസുരനായിട്ട് വരും കേട്ടോ. രഘു വന്നു എത്തിയിട്ടില്ല അമ്മേ. അച്ഛൻ്റെ ഒപ്പം ഉണ്ടാവും. ഇന്നത്തെ പത്ര ഇതൊന്ന് മാരാർ സാർ ഏൽപ്പിച്ചു.
മരയെ പേടിച്ച് മാരാർ സാർ നേരത്തെ വീട്ടിൽ പോയി എന്നാ തോന്നുന്നത്. അത് സാരല്ല എന്ന്. ഇത് നമ്മൾ രഘുവിന്റെ അച്ഛനെ ഏൽപ്പിച്ചോളാം. എന്താപ്പത്? ഇവിടെ ഒന്നും മഴയില്ലേ? ഇവിടെ എത്തുന്നവരെ പെരുമഴയാ. എന്നാലും മഴയത്ത് ബസ് ഓടിച്ച് വന്നേ മഴ ഇല്ലാത്തടത്ത് എത്തുന്നത് ആശ്വാസാണേ. അതെ അതെ ആശ്വാസാണേ. ഹരി ഹരി കണ്ടില്ലല്ലോ കുട്ടി, രഘു വന്നില്ലേ? ഒരുപക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. ഇതിലുണ്ടാവുന്ന ഞാനും വിചാരിച്ച് ഓ വന്നില്ലേ. ഞാൻ ഇവരെ അക്കര വിട്ടിട്ട് വരാം. ആരല്ല നാളെ ഉണ്ടാവും. രഘു ആ കൂട്ടത്തിലുണ്ടായിരുന്നോ ശങ്കര? ഇല്ല, വന്നിട്ടില്ല. ആ കുട്ടിയും ഒന്നും പറഞ്ഞില്ല. നിക്കൂ ശങ്കര, ഒന്നുകൂടി അവിടെ നോക്കാം. ബസ്സിൽ കണ്ടില്ല എന്ന് ആ കുട്ടി എന്നെ പറഞ്ഞില്ലേ? ഇനി എന്തിനാ? കേറൂ. പേടിക്കാനൊന്നുമില്ല, അത് വരാത്തതിന് എന്തെങ്കിലും കാരണം കാണും. അവനെന്ത് കാരണം ഉണ്ടാവാനാ? ഈ വയസ്സൻ പേടിക്കുന്ന അവനറിയില്ലേ. രേഖ എത്താണ്ടിരിക്കില്ല, നാളെ മറ്റന്നാളൊക്കെ ബസ്സില്ലേ. താൻ ഇത്തിരി വേഗം തുഴഞ്ഞ എനിക്ക് ആര്യെ കണ്ട ഒന്നുകൂടെ ചോദിക്കാം. ഇനിയിപ്പോ ആ കുട്ടിയോട് എന്താ ചോദിക്കുക? കാലിൽ ആണിയുടെ അസുഖം കൊണ്ട് നിൽക്കാൻ വയ്യ. വന്നേ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നാളെ കാണാം. വന്നിട്ടില്ല, കുറെ നേരം കാത്തു. ആ ഹരി ഒന്നും പറഞ്ഞില്ല. ഹരി വന്നോ? രഘു വരാണ്ടിരിക്കില്ല, അവനറിയില്ലേ നാളത്തെ കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ ശരിക്കും നോക്കിയോ? ഈ ഇല്ലാത്ത വെട്ടത്ത് തനിക്ക് കൂടി ചെന്ന് നോക്കണോ? നോക്കാം.
അച്ഛൻ കാലുഴുകിയിട്ടില്ല. ആ ഷർട്ട് ഇങ്ങ് തന്നോളൂ, കുളിക്കാൻ വെള്ളെടുത്ത് വെക്കായി. ഇന്ന് തന്നെയല്ലേ മോളെ 17? അതെ. അപ്പൊ തീയതിയും തെറ്റിട്ടില്ല. എണ്ണ കുറച്ചേ ഉള്ളൂ, രഘു വരുമ്പോ കൊണ്ടുവരൂലോ. വീട് മുഴുവൻ ഓടി തീർക്കാൻ പറ്റൂന്ന് വിചാരിച്ചു നീ. ഇനി ഞാൻ വിടില്ല. പച്ചവെള്ളം മതി മോളെ, ആകെ ഒന്ന് തണുക്കട്ടെ. ദേ പതിവില്ലാത്തതിനൊന്ന് നിക്കണ്ട. വെള്ളം ചൂടാറൂട്ടോ. അമ്മ ഗുളിക കഴിക്കാഞ്ഞാ ഈ അസുഖം വെച്ച്.
നിൽക്കണ്ടെന്ന് വിചാരിച്ചു. രഘു വന്നാലല്ലേ ഇനി കിട്ടുള്ളൂ. എന്തേ ശബ്ദം കേട്ടത്? വീണോ മാലതി? കുട്ടിയെ എത്ര തിരിയാ കത്തിച്ചേ? മൂന്നോ? എന്നാൽ എന്റെ കാഴ്ചക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഈ തിമരൊന്നും സാരല്ല. ഓപ്പറേഷന് ഒരു തീയതി കാണുന്നല്ലേ ഉണ്ണി പറഞ്ഞത്. ഇല്ല, വേദനിപ്പിക്കണ ആശുപത്രിയിലേക്ക്. എന്റെ മോൻ എന്നെ കൊണ്ടുപോവില്ല. മാലതി, അവളും നേരത്തെ എത്തി. നിന്നെ കാണാൻ ഇന്ന് ആൾക്കാർ വരണുണ്ടെന്ന് അവളോട് ഞാൻ പറഞ്ഞിരുന്നു. ജാനമ്മേ, ജാനമ്മേ, ഒന്ന് വേഗം അമ്മാവിന്റെ അടുത്ത് പോയി വരുന്ന ആൾക്കാർ പിന്നൊരു ദിവസം വന്നാൽ മതിയെന്ന് പറയണം. രഘു വന്നിട്ടില്ല. ഉണ്ണിയില്ലാതെ അവർ വന്നാൽ ഒന്നും ശരിയാവില്ല. കുട്ടി എന്തേ വരാഞ്ഞ? ജാനം ഒന്ന് വേഗം പോയിക്കോളൂ. ഒന്നും കയറി പാടത്തൂടെ നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഞാൻ വീടും എന്റെ കുട്ടി. വെള്ളം തുളച്ചാവോ? അത് ശരിയല്ല, അവര് വന്നോട്ടെ. ഏ മാലതി പറയണത്, കസേലയിലും ഇല്ലല്ലോ, പിന്നെ എവിടെ പോയി? എന്തേ വസാണെങ്കി ആ ഓട്ടം നിർത്തി? മോലാണല്ലോ. ഇനി ഞമ്മക്ക് സന്ധിക്കൂടിന് അവർ ഒറ്റ വസമുള്ളൂ. സന്ധ്യക്കുള്ളതും റൂട്ട് നീട്ടിയെടുപ്പിച്ചതാ. ഇക്കണക്കിന് അതും പഴയ റൂട്ടിലേക്ക് തന്നെയാവും. എന്ത് പറ്റി അദ്ദേഹത്തിന്? എന്തോ പ്രശ്നമുണ്ട്, മറ്റല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല. ഒരു ചായ എടുക്കീ? വെള്ളവും തളിക്കട്ടെ എന്ന്.
ഞാൻ പറഞ്ഞില്ലേ ബസ് ഇല്ലാന്ന് ഇങ്ങനെ എല്ലാ ബസ്സും എണ്ണി തീർക്കണ്ട കുഞ്ഞുങ്ങെത്തിക്കോളും അവൾക്ക് ഒറ്റ പിടിവാശി കൊണ്ടാ ഞാൻ അത്ര നേരത്തെ തോണി കൊണ്ട് പോകുന്നത് അവിടെ മാലിക്കുഞ്ഞെ കാണാൻ ആരണ്ടൊക്കെ വരണ നേരത്ത് ഇങ്ങനെ ബസ്സും കാത്തിരിക്കണത് ശരിയല്ല എന്റെ മോർണിംഗ് വരാണ്ട് അവിടെ ആര് വന്നിട്ട് എന്താ ശങ്കര ഒരു ദിവസം വൈകുന്നതൊക്കെ സാധാരണയാ രഘുന്ന് രാത്രിയത്തെ ബസ്സിനുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് സമയത്രേ എനിക്കൊന്നും ശരിയാവില്ല അതോടുകൂടെ ഒരു പേടി കൂടി വന്നാലോ പിന്നെ ഞാൻ ചത്ത പോലെയാ ഈ കാണുന്നത് ഒരു ശവ എന്തൊക്കെയാ ഈ കൂട്ടർ പറയണത് രഘുവിന്റെ ഈ മുറി ഇങ്ങനെ അടച്ചിട്ടാലോ എന്റെ കുട്ടി അവൻ വരുമ്പോഴേക്കും അപ്പടേ മാറാലിയാവും ഇതും വഴി തിരിഞ്ഞു കൂട്ടിക്കോളോ പോപ്പോൾക്ക് എന്താ ഒന്നും പറയാല്ലേ ആരാ നിന്റെ പിന്നാമ്പുറത്ത് ഒരു നിഴല് പോലെ അതും ഞാൻ തന്നെയാ ഓപ്പോൾ ഇപ്പോൾ കടന്നു വന്ന ആ വാതിൽ കണ്ടില്ലേ അതിനപ്പുറമുള്ള ചെങ്കലിൽ പടുത്ത കമാനങ്ങളും കൊട്ടിലകങ്ങളും അതിൽ വീഴുന്ന വെള്ളി വെളിച്ചത്തിന്റെ മനോഹാരിതയും കണ്ടില്ലേ ദാ ഈ ജനവാതിലേക്ക് നോക്കൂ ഇതിനപ്പുറമുള്ള ചെമ്മൺ വഴികളും മുല്ലത്തറയും നടുമുറ്റവുമെല്ലാം എത്ര മനോഹരമായാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതിനകത്തുള്ള നമ്മുടെ ആത്മബന്ധം പോലെ ഉദ്ദേശിക്കുന്നത് ഞാൻ പഴയ വാസ്തുശില്പവിദ്യയും ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗും തമ്മിലൊന്ന് ബന്ധപ്പെടുത്തി നോക്കുകയായിരുന്നു പഴയവർ തന്നെയാണ് ശക്തർ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് ശരിയാണ് നീ പറഞ്ഞത് ഈ ആരൂഢത്തിൽ നിന്ന് വേണം നീ പുതിയ ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ Thank you.
കഴുതേ ഇതെന്താ ഫയർ സർവീസിന്റെ ലോറിയോ കുറേ പേര് പിന്നമ്പറത്തെ വയലിൽ തവള പിടിക്കുന്നുണ്ട് അവരും കൂടെ കേൾക്കാൻ വേണ്ടിയാ ടീച്ചറിന് ലീവാണെന്നല്ലേ പറഞ്ഞത് ലീവിന്റെ ആവശ്യം വന്നില്ല ടീച്ചറിന്റെ ഒരു അനിയൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ടോ എന്താ പേര് എന്താ ഏ അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ അല്ല ഇക്കാലത്ത് അതിനൊക്കെ സീറ്റ് കിട്ടാൻ വിഷമമല്ലേ ടീച്ചർ ഒപ്പിട്ടിട്ടില്ല ആ ഹരിയെ പിന്നെ ഇതുവരെ ഒന്ന് കണ്ടുകിട്ടിയില്ല ശങ്കര അഞ്ചാറ് തവണ ഞാൻ ആ വീട്ടിൽ ചെന്നു ഒരു മനുഷ്യനാ വന്നേന്നുള്ള വിചാരം പോലും ആ വീട്ടുകാർക്കില്ല ഒന്നുമില്ലെങ്കിലും അവരുടെ മകൻ പഠിക്കുന്ന കോളേജിലല്ലേ എൻ്റെ രഘുവും അപ്പൊ പിന്നെ അവൻ്റെ വിവരം അറിയാൻ അവരുടെ അടുത്തേക്കല്ലേ ഞാൻ ആദ്യം പോവുക ഈ ബസ്സിൽ അവനുണ്ടാവും തീർച്ച ശരിയായില്ലേ രഘു വല്ലതും തടഞ്ഞോ തടയാതെ എവിടെ പോകാനാണ് ചേട്ടാ ഞാനല്ലേ കണ്ടക്ടർ
അച്ഛനെ കുളിക്കണ്ടേ? വെള്ളെടുത്ത് വെച്ചു. രണ്ട് പുഷ്പാഞ്ജലി, ഒരു മൃത്യുഞ്ജയ ഹോമം. പേര് രാഘവ ചാക്യ. ആയിലം നക്ഷത്രം. പുഷ്പാഞ്ജലി രഘു അശ്വതി. പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം. അഞ്ചെട്ട് തവണ അച്ഛൻ വന്നിട്ടും ഹരി ഒന്നും പറഞ്ഞില്ല അത്രേ. ചേച്ചിക്കറിയോ, ഞാനിപ്പം സ്വയം ശുദ്ധീകരണത്തിലാണ്. ഒപ്പം വീട്ടിൽ തടങ്കല്ലോ. ഇതൊരു വഴിപാടാ. സന്ധ്യക്ക് 100 തവണ ശയനപ്രദക്ഷിണുണ്ട്. കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതിന് അമ്മ പ്രാർത്ഥിച്ചതാ. ഇന്ന് രഘുവിന്റെ ജന്മനക്ഷത്രം ആരി. അവനെവിടെ? സത്യം പറയൂ, ഒന്നും അറിഞ്ഞിട്ടില്ലേ? അത്യാവശ്യം പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഈശ്വര, എന്റെ അനിയൻ. എക്സാം തീരുന്നതിന് 2 ദിവസം മുമ്പ് പോലീസ് അവനെ കൊണ്ടുപോയി. സ്പെഷ്യൽ ബ്രാഞ്ച് വരായിരുന്നു. രഘു അടക്കം 4 പേരായിരുന്നു ആ ഗ്രൂപ്പിൽ. ഞാനിതെങ്ങനെയാ നിങ്ങളുടെ അച്ഛനോട് പറയാ? അതിലൊന്നും കാണില്ല.
ഇതിലുണ്ട്. പറയാൻ കഴിഞ്ഞില്ല കുട്ടി, അറിഞ്ഞ നിങ്ങളും വേദനിക്കില്ലേ? വേണ്ടാന്ന് വെച്ചു. സങ്കടപ്പെടാൻ കുറച്ചെങ്കിലും സമയം നീട്ടിക്കിട്ടുന്നത് അനുഗ്രഹമല്ലേ? അത്രയും നേരം കൂടി സന്തോഷിക്കാലോ. ഇത്രയും ദിവസം പോയില്ലേ അച്ഛാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? പിറ്റേന്ന് തന്നെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടു എന്നാ പത്രത്തില്. നേരെ ഇങ്ങോട്ട് വരാണ്ട് അവൻ കോളേജിലേക്ക് പോയിട്ടുണ്ടാവുന്ന ഞാൻ നിരീക്ഷിച്ചത്. അച്ഛനാകെയുള്ളൊരു മോല. എല്ലാം ഞാൻ അറിഞ്ഞു. പത്രത്തിൽ വന്ന് കാര്യാക്കണ്ട, രഘുവിനെ അന്വേഷിക്കണം. ഞാൻ തിരുവനന്തപുരത്ത് പോവാം.
ഞാനിവിടെ ലീവെറ്റ് വെച്ചിട്ടുണ്ട്. ഹെഡ് മാഷ് വന്നാന്ന് പറയോ. പറയണേ. ജാനമേ, ഓ, നാളെ നേരത്തെ വരണം. ജോലിക്കാരത്തിന് തിരുവനന്തപുരം പോകേണ്ട ആവശ്യം വന്നിരിക്കുന്നു. അകത്തേക്ക് ഒരു കണ്ണ് വേണം. ഇതിൻ്റെ ഒക്കെ ചൂടാറി ശങ്കരേട്ട, എടുത്തു വെച്ചിട്ട് നേരെ മണിയായി. ഈ കാര്യം വെച്ച് ഒരടി നടക്കാൻ ഒരു മണിക്കൂർ വേണമെന്നായി. എണ്ണി നോക്കിയിട്ടില്ല. ശങ്കരേട്ട, ഒരു കാര്യങ്ങളോട് ഞമ്മക്ക് പറയാനുണ്ട്. നിങ്ങൾ സൂക്ഷിക്കാൻ തന്ന ചിലർ എടുത്തു വെച്ച് ഇപ്പൊ സംഖ്യ ഒരുപാടായിരിക്കും. ഇതിൻ്റെ ഒത്ത് ഇതിപ്പോ ഞമ്മക്ക് വെക്കാൻ പേടിയാ. തന്റെ ചാക്ക് പറഞ്ഞ തനിക്കൊരു മോളില്ലേ, അതെന്റെ മോളാണെന്ന് കൂടി കരുതിയ പ്രശ്നം തീർന്നില്ലേ. വെളുപ്പിന് പോവാന്ന് വെച്ചു, എന്നാ വണ്ടി സമയത്തിന് കിട്ടും. കിടന്നാ ഉറക്കം വരാത്തോണ്ട് സമയം തെറ്റൂല. ശങ്കരാ, എല്ലാം ശരിയാവും. ഇന്നലെ റെഡിയേറ്റ് റോസ് പൊട്ടിയതുകൊണ്ട് ഇന്നത്തെ ഈ കുളി സാധ്യമായി. ഇന്നും സന്ധിക്കാവുന്നോട് പൊട്ടി കിട്ടിയാല് നാളെയും സുഖമായിട്ട് കുളിക്കാം. ഇവിടുത്തെ കുളിയോണ്ടേ തനിക്ക് കാര്യം ഉണ്ടാവും. എന്റെ കാര്യം കഷ്ട. റേഡിയേറ്ററിന് വെള്ളം ഒഴിച്ചതാ? വെള്ളല്ലേ ഈ കിടക്കിന്, എടുത്തൊഴിച്ചാ പോരെ. എനിക്കൊരു കഷ്ട അസലായി. അഞ്ചാറ് നാളെ നടക്കേണ്ടത് ലാഭിച്ചില്ലേ? ബസ് തേ കിടന്നു. അധികം നടക്കാണ്ട് കയ്യോടെ കുഞ്ഞിനെ കൊണ്ടുവരാൻ ഭഗവതി ഒപ്പുണ്ട്.
എന്താത്ര നേർത്തായ അല്ല യാത്രക്കുള്ള ഒരുക്ക എങ്ങോട്ടാ നിങ്ങൾ അറിഞ്ഞൂടേ തിരുവനന്തപുരത്തേക്കാണോ ആ നമ്പീശപ്പം മന്ത്രിയാ അയാളെ കണ്ടാ മതി ദേവഗഡത്തിയുടെ കുടുംബക്കാരല്ലേ അയാളെ പഠിപ്പിച്ചത് അതൊക്കെ ഒന്ന് പറഞ്ഞാ മതി അയാൾ സഹായിക്കും പറഞ്ഞ സമയത്ത് ഞാൻ എത്തിയില്ലെങ്കിൽ അച്ഛൻ വല്ലാതെ ഭയക്കും ശങ്കരേട്ട അച്ഛൻ്റെ വിചാരം ഞാൻ ഇന്ന് ഉണ്ണിയാന്ന അച്ഛന് വളരെ പ്രായമായ ശേഷമാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ടുള്ള വാത്സല്യമാണ് ഏറെ അന്യനാട്ടിൽ ചുറ്റിക്കറങ്ങുന്ന എനിക്ക് ഈ ബസ്സിറങ്ങി 4 ഫർലോങ് നടക്കാൻ ഒപ്പം വന്നില്ലെങ്കിൽ അച്ഛനൊരു ആധിയാണ് ഇന്നലെ അച്ഛന് ചെറുതായി പനിച്ചു എൻ്റെ ഒപ്പം ബസ് സ്റ്റോപ്പ് വരെ ഇറങ്ങിയതാ ഓപ്പോൾ ആ വഴക്ക് പറഞ്ഞ് വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ തോണിയിൽ നമ്മൾ 3 ആളും ഒന്നും മിണ്ടാതെ ഇരുന്നേനെ അന്ന് ഞാൻ കൊണ്ടുവന്ന മരുന്ന് പുരട്ടിയിട്ട് കാലിലെ ആണിക്ക് കുറവില്ലേ ശങ്കരേട്ടനെന്താ ഞാനുള്ളിടത്തോളം ഒരു ഭയവും വേണ്ട പുതിയൊരു മരുന്നുണ്ട് ഇനി വരുമ്പോ കൊണ്ടുവരാം അപ്പോഴേ ഉത്സവമഠത്തിലെ സ്വാമി തന്നെയല്ലേ ഇതിന്റെ ആള് അതെ അദ്ദേഹം കിടപ്പിലാണ് അതെയോ മറജപത്തിന് കൊട്ടാരത്തുനിന്ന് ആളയച്ചു വിളിപ്പിച്ചപ്പോഴാ ഞാൻ ഇവിടെ വന്നത് അന്ന് കണ്ടതാ ഞാൻ സ്വാമിയെ കാലം എത്ര കഴിഞ്ഞു തിരുമനസ് കൊണ്ട് കൊടുത്ത ഇതേ അദ്ദേഹത്തിനുള്ളൂ ചുറ്റുവട്ടമെല്ലാം സർക്കാർ കൊണ്ടുപോയി ബാത്റൂം താഴെയാണ് നല്ല
സന്ധ്യക്ക് വിളക്ക് വെച്ചത് കടാറായി. ഇന്ന് ഇവിടെ ആർക്കും നാമം ജപല്ലേ? ഉണ്ണി ആരോട് പണിഞ്ഞിട്ടാ നിന്റെ ഈ കടത്തം? ഞാൻ പണക്കാം. എന്താ രഘു കാര്യം? ഞാൻ പറയാം, അവൻ ഇത്തിരി കൂടുണ്ട്. അവൻ ഇത്തിരി കൂടുണ്ടെങ്കിൽ നീ തന്നെയാ എന്റെ കാരണക്കാരി. കോച്ചുമാമയുടെ വീട്ടിലേക്ക് ഒപ്പം ചെല്ലാത്തതിന് ഇനി കൂട്ടുകൂടില്ലാന്നും പറഞ്ഞ ഓപ്പോളഞ്ഞ തെക്കേ കണ്ടത്തിലെ കൊള്ളി മുടിച്ചിട്ടതേ. ഞാൻ പണക്കാം. ഞാനത് ചേർത്ത് വെക്കാം. അപ്പൊ പിന്നെ പണക്കം തീരില്ലേ? വേണ്ട, ഞാൻ തന്നെ ചേർത്ത് വെച്ചു. എന്നിട്ട് ഓപ്പോളം ഉണ്ടല്ലേ. കുറുപ്പാണോ? ശരിയാക്കി ആശാനെ. കൺസർവേറ്റർ രണ്ട് കാർ തരാൻ നേരിട്ടുണ്ട്. തന്റെ മച്ചമ്മി കൂടെ കുട്ടിക്കോ. തേക്കടി നല്ല തണുപ്പാണ് കേട്ടോ. അനെ വേണ്ട, താൻ കരുതിക്കോളോ. ഹലോ, ഹോം ഇൻഷുറൻസ് വസതിയാണ്. അതെ, ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്. 2 മണി കഴിഞ്ഞ് തിരിച്ചു വരും. അതെ, ഒരു കോൺഫറൻസ് പോയിരിക്കുകയാണ്. 2 മണിക്കേ വരൂ കേട്ടോ. ആ ഫയല് ഓഫീസിൽ കൊടുത്തയച്ചിട്ടുണ്ട്. സെക്രട്ടറി 7 മണിക്ക് എത്താന്ന് അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കാം.
ഞാൻ പുറത്തേക്ക്. അതെ, നമ്പീസിനാ സംസാരിക്കുന്നത്? ഓ യെസ്, ഉച്ചയ്ക്ക് ശേഷം സിയമ്മിനെ കാണുന്നുണ്ട്. ആ ഇറ്റാലിയൻ ക്യാപ്റ്റൻ ഗ്രോമിറ്റോവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വേൾഡ് ബാങ്ക്, കാര്യങ്ങൾ നടക്കും, നടക്കണം. ഊണ് കഴിച്ചോ? ഞാൻ വൈകുന്നേരം ഡൽഹിക്ക് പോവാണ്. ഒരു കാര്യം ചെയ്യാം, ഐജിക്ക് ഞാനൊരു കത്ത് തരാം, അതങ്ങോട്ട് കൊടുത്താൽ മതി. ഐജിക്ക് ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യും. സാർ, അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ആരെയും ഇങ്ങോട്ട് വിടണ്ട. ഇങ്ങനെ ഡി ജി പിടെ മുറി കാണിച്ചു കൊടുക്കും, നിങ്ങളും പൊക്കോളൂ. സാർ, മന്ത്രി പറഞ്ഞ അച്ചാളെ മുകളിലോട്ട് Yes. Mm-hmm.
ഇത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ. ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല. ഇവിടുത്തെ പോലീസ് ആ പിടിച്ചുകൊണ്ടുപോയത്. ഏയ്, അങ്ങനെ പിടിച്ചുകൊണ്ടുപോയൊന്നായിരിക്കില്ല. വല്ലതും അന്വേഷിക്കാൻ വേണ്ടി വിളിപ്പിച്ചതായിരിക്കും. അതിന്റെ റെക്കോർഡൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ റെക്കോർഡിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് പ്രശ്നമാക്കാനൊന്നുമില്ല. അവൻ എത്തിക്കോളും. യെസ്, സാൻഡി മാം. ഇതുവരെ വന്നിട്ടില്ല. നമസ്കാരം. ആ യെസ്. എനിക്ക് അവനെ ഉള്ളൂ. ആരാ കൊണ്ടുപോയെന്ന് വെച്ചാ അവര് തിരിച്ചു തരാ. ഞാൻ ആരെങ്കിലും കാണണോ? വേണമെങ്കിൽ കത്ത് തരാ. ഏഹേ, അവൻ തിരിച്ചെത്തിക്കോളും. ഞാൻ അന്വേഷിക്കാം. നന്നായി വരും. ഈ സന്മനസ്സിന് ദൈവം തരും. കസ്റ്റഡിയിലെടുക്കാനും പെരുമാറാനും ഇവരൊക്കെ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ഒന്ന് പെരുമാറുമ്പോഴേക്കും കഥ കഴിയും. അതറിഞ്ഞിട്ട് പിന്നെ എന്തിനായി വയസ്സിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? നേതാവിനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരാ. എന്നാ പിന്നെ ഇതൊരു ദക്ഷിണായിട്ട് എടുത്താ പോരെ. അവൻ അവിടെ ഇല്ല കുട്ടി. അവര് വിട്ടയച്ചു കിടക്കണു. അങ്ങനെ ആരും കസ്റ്റഡിയിലൊന്നും എടുത്തിട്ടില്ല. ആരാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞേ? ഐജി അയാളെ കള്ളം പറഞ്ഞതാണെങ്കിലോ? കള്ളം പറയേ? എന്താ ഇത്? കള്ളം പറയാനാ അവരെ ഇങ്ങനെ വേഷം കെട്ടിച്ചിരുത്തിയിട്ടുള്ളത്? അച്ഛൻ എന്താ അന്വേഷിച്ചത്? രഘുവിനെ അവര് പിടിച്ചോണ്ടായിരുന്നു. അത് സത്യാണ്. അവര് വിട്ടയച്ചു അത്രേ.
എന്നിട്ട് അവൻ എവിടെ? അച്ഛൻ ഇത് ആരോട് അന്വേഷിച്ചത്? എന്നോട് കള്ളം പറഞ്ഞോ ദേവകി? രഘുവിന്റെ ആട്ടപ്പിറന്നാളിന് ദേവകിയുടെ അച്ഛന്റെ ഒപ്പം ഇവിടെ വന്ന് അവന്റെ അരയില് പൊന്നുന്നൂല് കെട്ടിച്ചില്ലേ ആ തെക്കേ പുഷ്പോത്ത കൃഷ്ണൻ നമ്പീശന്റെ മകൻ, ഓർക്കണുണ്ടോ? അയാളാ മന്ത്രി. അയാളത് എന്റെ കഴുത്തിലാണോ ഈശ്വര മുറുക്കിയത്? പഞ്ചാര തീർന്ന ആ കാര്യം പറയാ വേണ്ട, അല്ലാണ്ട് മധുരമില്ലാത്ത ചായ തരല്ല. അമ്മായി അകത്തില്ലേ? എന്താ രഘു വന്നോ? ഞാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാ അമ്മായി. അമ്മയ്ക്ക് തീരെ വയ്യ. അവിടെ ഒരാളില്ലാതെ എനിക്ക് സ്കൂളിലേക്ക് പോലും പോകാൻ വയ്യാത്ത സ്ഥിതിയാ. അതിനിപ്പോ ഇവളെന്താ വേണ്ടേ? അവളോട് ദേഷ്യപ്പെടണ്ട, ഞാനും ഇല്ലേ അവിടെ. അവരുള്ളത് ഇല്ലാത്ത ഒരുപോലെയാ. സ്വന്തക്കാരൊന്നും അല്ലല്ലോ അമ്മായി. സാവിത്രി ഇവിടെ വെറുതെ നിൽക്കല്ലേ. അവളെന്നങ്ങോട്ട് അയച്ചൂടെ ഒരു സഹായത്തിന്? പറ്റില്ല, അങ്ങനെ സഹായത്തിനും ഇപ്പൊ എന്റെ മോളെ കിട്ടില്ല. വേണ്ട, എന്നെ കൂടൊന്നും പറയിക്കണ്ട. ആവശ്യത്തിന് നാണക്കേട്, എനിക്കും ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അമ്മാവും ബഹളം വെച്ചതത്ര കാര്യാക്കണ്ട, കുറച്ചു കഴിയുമ്പോ ഈ അവസ്ഥയൊക്കെ മാറും. ആ ജാനമ്മയോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാ മതി. അങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരാളല്ലല്ലോ ജാനമ്മ. സാവിത്രിയെ അമ്മായി അയക്കുന്ന ഞാൻ വിചാരിച്ച്. അയക്കും കുട്ടി. കുട്ടി അവിടെ ഇല്ലെന്ന് അറിയുമ്പോ അമ്മായി നിർബന്ധിക്കാതിരിക്കില്ല, അമ്മാവൻ തന്നെ കൊണ്ടുവരും. കുറച്ച് ബഹളം വെച്ചു വരും, വെച്ചോട്ടെ. അത് അച്ഛനും അമ്മയും കേൾക്കാനോ ശ്രദ്ധിക്കാനോ പോണില്ലല്ലോ. അച്ഛനാകെ അവശനായി. ഞങ്ങൾക്കിടയിൽ രഘു ഇല്ലാതാവുന്ന ഒരവസ്ഥ ഒരു ദുസ്വപ്നമായി പോലും വരരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു. എന്നും ആകെ ഭയം തോന്നുന്നു ടീച്ചർ. സാരില്ല കുട്ടി, ഒരു ദുരന്തവും സംഭവിക്കില്ല, യാതൊന്നും സംഭവിക്കില്ല. ഞാൻ തിരുവനന്തപുരത്ത് പോകും. രഘുവിന്റെ കാര്യങ്ങൾ അറിയണം, അവനെ കണ്ടുപിടിക്കണം. എപ്പോഴാ പോണത്? അച്ഛൻ പോയിട്ടൊന്നും ശരിയായില്ല. ഒരു തമാശ പോലെ അച്ഛന്റെ വേദന അവരറിഞ്ഞത്. അവർ പറഞ്ഞതൊക്കെ അച്ഛൻ വിശ്വസിച്ചു. കളവാന കേട്ടെന്ന് പിന്നീട് അറിഞ്ഞപ്പോ. നീ ചെല്ലേ, രഘുവിന്റെ കൂട്ടുകാരെ കാണൂ, അവർ സത്യം പറയും. ഒരു പക്ഷെ മറ്റാരേക്കാളും അവർക്കത് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല കുട്ടി. നീ പോകുന്നത് ഒരു സഹായത്തിനൊന്നല്ലല്ലോ, ഒരു സത്യം അറിയാനല്ലേ. ചെല്ലു.
അവിടെ സാധനത്തിന് ഇങ്ങോട്ട് വാ, ഇത് വന്നേ വാ. കോളേടേക്ക് ഗാനമേളയിൽ രഘു മന്ത്രിയെ കളിയാക്കി ഒരു പാട്ട് പാടി, അതാണ് തുടക്കം. പോലീസ് കസ്റ്റഡിയിൽ നിന്നും അവസാനമായി പുറത്തു വന്നത് ജോണിയായിരുന്നു. രഘു ലോക്കപ്പിലുണ്ടെന്ന് ജോണി പറഞ്ഞിരുന്നു. ഞാനൊരു വക്കീലിനെ കാണാം, എന്നെ ഒന്ന് സഹായിക്കോ. കസ്റ്റഡിയിൽ എടുത്തില്ലാന്ന് അവർ പറഞ്ഞില്ലേ? സാക്ഷികൾ ഉണ്ടാവില്ലേ? സാക്ഷികൾ ആരോടാ സത്യം പറയണ്ട്? പിടിച്ചോണ്ട് പോയവരോട് അവരല്ലേ ഇല്ലാന്ന് പറയുന്നത്? ഞാൻ എന്താ അനിയമാരെ ചെയ്യാം? എല്ലാം സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരച്ഛൻ, കണ്ണു കാണാത്തൊരമ്മ, കൂട്ടിനാകെ ഉണ്ടായിരുന്നത് അനിയൻ, അവനെ ഞാൻ ഇനി ആരോടാ ചോദിക്കുക? എനിക്ക് അവന്റെ മുറി ഒന്ന് കാണണം. പ്രിയപ്പെട്ട അച്ഛ, പരീക്ഷ കഴിയാറായി, അമ്മയ്ക്ക് മരുന്ന് വാങ്ങി, ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടറെ ഇന്നലെ കണ്ടു. വേദനിക്കില്ലെന്ന് അമ്മയോട് പറയണം. 17 ഞാൻ എത്താം. കവലയിൽ വന്ന് കാത്തു നിൽക്കണ്ട, ഞാൻ എത്തിക്കോളാം. ചേച്ചിയെ കാണാൻ വരുന്ന അമ്മയ്ക്ക് മരുന്ന് വാങ്ങി, ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടറെ ഇന്നലെ കണ്ടു. വേദനിക്കില്ലെന്ന് അമ്മയോട് പറയണം. 17 ഞാൻ എത്താം. കവലയിൽ വന്ന് കാത്തു നിൽക്കണ്ട, ഞാൻ എത്തിക്കൊള്ളാം. ഓപ്പോളെ കാണാൻ വരുന്ന നമുക്കെന്തെങ്കിലും വഴി കാണാം. കോളേജ് തുറക്കുന്നവരെ ചേച്ചിക്കൊന്ന് പിടിച്ചിരിക്കാൻ പറ്റില്ലേ? അപ്പോഴേക്കും മറ്റുള്ളവരെത്തും. ഞങ്ങളുടെ സംശയം ഞാൻ ചേച്ചിയോട് പറയട്ടെ, വേദനിക്കരുത്.
അവിടെ എത്തിയിട്ടേ കണ്ണു തുറക്കാവൂ. അതിനാ ഓപ്പിൾ ഉണ്ണിയുടെ കണ്ണുകുത്തിയെ. ഓപ്പോൾക്ക് അത്ര കഴിഞ്ഞിട്ടും കിട്ടി. അച്ഛൻ 5 രൂപ്യ തന്നു. ഉണ്ണി വിളിച്ചു ആരെങ്കിലും? ഓപ്പോളുടെ ബോധസരത്തിന് നല്ല ശബ്ദം. അവനെ ഇവിടെ ഇരുത്ത്. തീർത്തെടുത്ത് കണ്ണു തൊട. ഞാൻ തൊട്ടേരാ. കണ്ണു തുറന്ന് നോക്ക്. ഇനി കൈനീട്ടം വാങ്ങ. അങ്ങനെ പറ്റിക്കണ്ട. ഓപ്പോൾക്ക് 5 രൂപ്യ കൊടുത്തില്ലേ? എന്നോട് പറഞ്ഞ കളവൊക്കെ അവര് നിന്നോടും പറഞ്ഞോ? തിരിച്ചത് പറയാൻ ശക്തിയില്ലേശ്വരാ. പറഞ്ഞു രഘു വരുന്ന മാത്രം പ്രതീക്ഷിച്ചാ മതി. കാത്തിരിക്കണ്ടേ? പിന്നെ ഞാൻ എന്തിനാ അവന്റെ അച്ഛനായേ? ദേവകി എന്തിനാ അവന്റെ അമ്മയായേ? നീ എന്തിനാ അവന്റെ ഓപ്പളായേ? കാത്തിരിക്കണ്ട, അത്രേ നല്ല കാര്യായി. ശംഭോ മഹാദേവ പാർവതി വല്ലഭ, ശംഭോ മഹാദേവ പാർവതി വല്ലഭ, ശംഭോ മഹാദേവ പാർവതി വല്ലഭ, ശംഭോ മഹാദേവ പാർവതി വല്ലഭ, ശംഭോ എനിക്കൊരു വഴി കാണിച്ചു തരണേ.
വേദന വല്ലാണ്ടുണ്ട്. ഒക്കെ മാറുന്നു. പേടിക്കണ്ട, കരയാണ്ടിരിക്കാൻ പറയും. Thank you.
രഘു, നീ വന്നു. വന്നത് നന്നായി. പിടിച്ചോ രഘു, മുറുക്ക പിടിച്ചോ. ഞാൻ വിചാരിച്ചു രഘു എന്നെ കണ്ടില്ലാന്ന്. മുറുക്ക പിടിക്കണേ ഉണ്ണി, അച്ഛൻ വീഴാണ്ടിരിക്കട്ടെ. ദേവകി, ഉണ്ണി എത്തി. മാലതി, നിന്റെ അനിയൻ വന്നിടക്കണു. വരൂ വരൂ, വേഗം വരൂ. ഓപ്പളക്ക് നിന്നെ കാണാൻ ധൃതി ഉണ്ടാവും. കാലൊന്നും കഴുകാൻ നിൽക്കണ്ട ഉണ്ണി, വേഗം കേറിക്കോ. അച്ഛൻ എന്തൊക്കെയോ പറയും. ബസ്സിലവൻ മാത്രം യാത്രക്കാരായിട്ട് വേറൊരൊറ്റ കുട്ടിയില്ല. വല്ലാണ്ട് പേടിച്ചില്ലേ മോളെ? ഇപ്പൊ സന്തോഷായില്ലേ? കാത്തിരുന്നിരുന്ന് വിഷമിച്ചു ഇല്ലേ മോനെ? രഘു, അമ്മയെ നമസ്കരിച്ചോ. എന്താ മിണ്ടാത്തെ? നമസ്കരിച്ചു. ഓ ദേവകി, മോനെ ഇനി എങ്ങും വിടണ്ട. നോന്റെ മോനെ വളർത്താനുള്ള ഒരു നിയമവും നമുക്കില്ലാത്രേ. അവനെ എങ്ങും വിടണ്ട, എങ്ങും വിടണ്ട. Thank you.